കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പശ്ചിമഘട്ടം ഇതാ പൊട്ടിയൊഴുകുന്നു, ഇടിഞ്ഞു തകരുന്നു. മനുഷ്യവാസത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത പ്രകൃതി ദുർബലമായ സ്ഥലങ്ങളിൽ മനുഷ്യവാസവും കൃഷിയും ക്വാറികളും ഒക്കെ നടത്തിയതിന്റെ ഫലങ്ങൾ ഇന്ന് കേരളം അനുഭവിക്കുന്നു. എന്നാൽ ഇത് പശ്ചിമഘട്ടത്തിലെ മനുഷ്യർ മാത്രമല്ല അനുഭവിക്കുന്നത്. പശ്ചിമഘട്ടം ഒഴുകിയെത്തുമ്പോൾ താഴ്വാരങ്ങളിലെയും സമതലങ്ങളിലെയും ആളുകളെ കൂടി ഇത് ബാധിക്കുന്നു. പശ്ചിമഘട്ടം ഇടിഞ്ഞ് ഉരുൾപൊട്ടിയും നമ്മുടെ നദികൾ തകർന്നു, പുഴകൾ മരിക്കുന്നു. നദികളിലും പുഴകളിലും എക്കലടിച്ച് അടിത്തട്ടുയർന്നു. വെള്ളത്തിനൊഴുകാൻ പുഴയ്ക്ക് ആഴമില്ല, പുഴ നികന്നു വരുന്നു. പശ്ചിമഘട്ട മലനിരകളെ രക്ഷിക്കണമെന്ന് ആദ്യമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ശ്രീ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. പശ്ചിമഘട്ട മലനിരകളെ രക്ഷിക്കണമെന്ന് ആദ്യമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ശ്രീ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടായ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കുട്ടയിൽ എറിഞ്ഞവരാണ് മലയാളികൾ. അന്ന് BJP ഒഴികെ മറ്റെല്ലാ കക്ഷികളും ഗാഡ്ഗിൽ എന്ന ശാസ്ത്രജ്ഞനെ പരിഹസിച്ചു, അയാൾക്ക് വട്ടാണെന്ന് പോലും പറഞ്ഞു. അതിനുശേഷം ആ റിപ്പോർട്ട് മറികടക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നു, അതും നടപ്പായില്ല. പശ്ചിമഘട്ട മലനിരകൾക്കുണ്ടാകുന്ന ഓരോ രൂപമാറ്റവും കേരളത്തിന്റെ മലനിരകളെ മാത്രമല്ല താഴ്വാരത്തെയും താഴ്ന്ന പ്രദേശത്തെയും കൂടി ഇല്ലാതാക്കും. ഇനി വരാൻ പോകുന്ന ആഗോള താപനത്തിൽ ഉണ്ടാകുന്ന വലിയ മഴമേഘങ്ങൾ മൺസൂണായി കേരളത്തിലെത്തും, അപ്പോൾ പശ്ചിമഘട്ടത്തിലായിരിക്കും അതിന്റെ പ്രത്യാഘാതം മുഴുവൻ. ശ്രദ്ധിക്കുക, കേരളത്തിൽ ഏറ്റവും ദുർബല മലനിരകളാണ് പശ്ചിമഘട്ട വനമേഖലകൾ, ഏറ്റവും ദുർബലമായ മലമേടുകൾ. എന്നിട്ടും അവിടെയല്ല ദുരന്തമുണ്ടാകുന്നത്, പശ്ചിമഘട്ടത്തിൽ താമസമാക്കിയ മനുഷ്യവാസ പ്രദേശങ്ങളിലാണ്. അതായത് ഇതിൽ നിന്നും ഒന്ന് വ്യക്തം, മനുഷ്യനിർമ്മിതമാണ് ഇത്തരത്തിൽ ഭൂമി ഇടിയുന്നതും മലയിടിച്ചിലുമെല്ലാം. തോടുകൾ നികത്തി കുന്നുകൾ ഇടിച്ചു നിരത്തിയപ്പോൾ അവശേഷിക്കുന്ന തിണ്ടായ ഭൂമി ഇടിഞ്ഞു വീഴുന്നു. കൃഷിക്കായി പശ്ചിമഘട്ടം വെട്ടി മുറിച്ച് കീറി. പാറയെടുക്കാൻ പശ്ചിമഘട്ടത്തിന്റെ കാരിരുമ്പ് കരുത്തുള്ള ഹൃദയം തുരന്ന് തകർത്തു. പശ്ചിമഘട്ടം ഇപ്പോൾ ഒരു അസ്ഥികൂടമാവുകയാണ്. ഓരോ മഴയിലും റൊട്ടി കഷ്ണം വെള്ളത്തിൽ വീണ പോലെ അലിഞ്ഞു വീഴുകയാണ് ആ കുന്നും മേടുകളുമെല്ലാം. ജനങ്ങൾക്കറിയാനായി കർമ്മന്യൂസ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ കൊടുക്കുന്നു. കേരളത്തെ രക്ഷിക്കാൻ ഈ റിപ്പോർട്ട് മാത്രമായിരിക്കും ഇനി രക്ഷ. പല ഭാഗങ്ങളായാണ് കർമ്മന്യൂസ് ഇത് കൊടുക്കുന്നത്. ഒന്നാം ഭാഗം മുതൽ മുഴുവൻ ഭാഗവും ജനങ്ങൾ കേൾക്കുക. എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സേവനങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന ഒരു ജനതയാണ് മലയാളി. അതുകൊണ്ടാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടായി നാം കൊട്ടിഘോഷിക്കുന്നതും. പശ്ചിമഘട്ടത്തിന്റെ ഇന്നത്തെ സ്ഥിതി ഏറെ ആശങ്കാജനകമായ സാഹചര്യത്തിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രശ്നപരിഹാരത്തിനായി ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ശ്രീ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖനന മാഫിയയുടെയും മറ്റും സമ്മർദ്ദം മൂലം ഈ റിപ്പോർട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ പൂഴ്ത്തിവെക്കപ്പെട്ടപ്പോൾ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇത് പൊതുസമൂഹത്തിന് ലഭിച്ചത്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്ത് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കണമെന്നാണ് കമ്മിറ്റിയുടെ നിർദ്ദേശം. പരിസ്ഥിതി സൗഹാർദ്ദമായ വികസനം പ്രോത്സാഹിപ്പിക്കണമെന്നും അശാസ്ത്രീയ സമീപനം അവസാനിപ്പിക്കണമെന്നുമാണ് റിപ്പോർട്ടിന്റെ പൊതു സ്വഭാവം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ മലയോര മേഖലയിലെ ക്രിസ്തീയ സഭകളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും മറ്റും എതിർപ്പ് ആദ്യമുയർന്നു. ആളുകളെ കുടിയൊഴിപ്പിക്കുമെന്നും വികസനം തടയുമെന്നുമുള്ള ആശങ്കയാണ് ഉന്നയിക്കപ്പെട്ടത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ റിപ്പോർട്ടിനെതിരെ പരസ്യമായി വന്നു. റിപ്പോർട്ടിനെതിരായ അഭിപ്രായം കേരള സർക്കാർ തന്നെ കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇന്ന് കേരള നിയമസഭയിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. കേരളത്തിന്റെ സുസ്ഥിര വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണിത്. ഈ പശ്ചാത്തലത്തിൽ വെളിച്ചമാണ് ഇരുട്ടകറ്റാനുള്ള ഏക മാർഗം എന്നതിനാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം വിശദീകരണം ഉൾപ്പെടെ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി റിപ്പോർട്ട് പ്രകാരം സമിതിക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, പശ്ചിമഘട്ടത്തിന്റെ ഇപ്പോഴത്തെ പാരിസ്ഥിതികാവസ്ഥ വിലയിരുത്തുക. രണ്ടാമത്തേത്, പശ്ചിമഘട്ടത്തിലെ ഏതൊക്കെ പ്രദേശങ്ങൾ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പരിസ്ഥിതിദോല പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് അടയാളപ്പെടുത്തുക. മൂന്നാമത്തേത്, എല്ലാ തൽപര കക്ഷികളുമായി ചർച്ച നടത്തി പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. നാലാമത്തേത്, ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളുടെയും സഹായത്തോടെ പശ്ചിമഘട്ടത്തിന്റെ സുസ്ഥിര വികസനത്തിനും സംരക്ഷണത്തിനുമായി പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റി സ്ഥാപിക്കുന്നതിനുള്ള മാതൃകകൾ നിർദ്ദേശിക്കുക. അഞ്ചാമത്തേത്, കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുന്നതടക്കമുള്ള പശ്ചിമഘട്ടം നേരിടുന്ന മറ്റേതൊരു ഗൗരവ പരിസ്ഥിതി പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുക.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.